പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാറ്റർഡേ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി തരാനായി മറക്കരുത്. അതേപോലെ പുതിയ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്ന് ശനിയാഴ്ചയാണ്. രാത്രി കഴിഞ്ഞ തലേന്ന് രാത്രി തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. അപ്പോൾ ന്യൂസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളൊക്കെ മഴ, നല്ല മഴയുണ്ടാകുമെന്നുള്ള കാര്യം. അപ്പോൾ സ്കൂളൊക്കെ അവധിയായത് കാരണം കുറച്ച് ആശ്വാസമുണ്ട്. അമ്മൂസിനാണെങ്കിൽ ഇനി 4 ദിവസം അടുപ്പിച്ച് അവധിയാണ്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ചയേ ഉള്ളൂ. മിന്നൂസിന് തിങ്കളാഴ്ചയുണ്ട്. ചൊവ്വാഴ്ച പിന്നെ എല്ലാവർക്കും മുഹറത്തിൻ്റെ അവധിയാണല്ലോ. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇടിയപ്പവും ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി സാധാരണ കടയിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ വാങ്ങാറില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ അരി പൊടിപ്പിച്ച് ഉണ്ടാക്കിയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, അതായത് മഴ കാരണം നമുക്ക് അരി ഉണക്കി പൊടിക്കാനുള്ള ഒരു അവസ്ഥയല്ല. അത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പം വാങ്ങിയതാണ്. നമ്മൾ സപ്ലൈകോയിൽ നിന്നായിരുന്നു ഈ അരിപ്പൊടി വാങ്ങിയത്. അവിടെ ഓഫർ ഉണ്ടായിരുന്നു. 1 കിലോ അരിപ്പൊടിക്ക് 63 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റാണ്, ടേസ്റ്റും ഉണ്ട്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല. തലേന്നത്തെ കറികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ചോറ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അരി വാർത്തിട്ടതിന് ശേഷം നമ്മൾ കുടിക്കാനുള്ള വെള്ളം കൂടി അടുപ്പിലാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്ത് പകർച്ചവ്യാധികളൊക്കെ വ്യാപിക്കുന്ന ടൈമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ നമ്മുടെ AC ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. നമ്മുടെ ഫ്രീ സർവീസ് ഉണ്ടായിരുന്നതൊക്കെ തീർന്ന് കിട്ടും. ഇനിയിപ്പം നമ്മൾ തന്നെ അല്ലെങ്കിൽ വെളിയിൽ നാളെ വിളിച്ചിട്ട് വേണം ക്ലീൻ ആക്കാൻ. ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. നെറ്റ് നമ്മൾ രണ്ടും അഴിച്ചെടുത്തിട്ടുണ്ട്. ദാ അതിലെ പൊടി കണ്ടോ. ഞാനിത് യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് ആണ് പഠിച്ചത് കേട്ടോ. നമ്മുടെ കമ്പനി ഏതാണോ അത് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ക്ലീനിങ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോഴേക്കും അത് മൊത്തം സംഭവം നമുക്ക് കിട്ടും. ക്ലീനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനിത് നെറ്റ് അഴിച്ചെടുത്ത് പൈപ്പ് ചോട്ടിൽ കൊണ്ട് വൃത്തിയാക്കാനായിട്ട് വെച്ച് അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതാ ഇപ്പം നെറ്റ് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുൻപിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനെപ്പറ്റിയുള്ള പൂർണ്ണ വിവരം നമുക്കതിൽ കിട്ടും. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ചെയ്ത് അത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ, അതായത് നമ്മുടെ റിലേറ്റീവ് കൂടിയായ വീട്ടിൽ നിന്നാണ് നമുക്ക് കുറച്ച് ചക്ക കിട്ടി. 2-3 ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നമ്മൾ വേവിക്കാനായിട്ട് എടുക്കുന്നില്ല. നമ്മൾ കുറച്ച് ചക്ക മാത്രം അന്നേരം ഒന്ന് വേവിക്കാനായിട്ട് എടുത്തിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞ് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങളുടെ അമ്മയൊക്കെ ആണെങ്കിൽ, എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ പറയാറുണ്ട് ചക്ക അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചാൽ കുറേ നാളിരിക്കും. അമ്മയാണെങ്കിൽ അവിടെ ചെന്ന ഒരു സമയത്ത് എനിക്ക് അങ്ങനെ തന്നും വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. പച്ച ചക്ക വേവിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കരുതി എന്തായാലും ചക്ക കുറേ ഏറെ കിട്ടിയതാണ്, അതുകൊണ്ട് കുറച്ച് അരിഞ്ഞ് അതേപോലെ വെക്കാതെ. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ അരിഞ്ഞ് ഫ്രീസറിൽ സിപ്ലോക്കിലോ അതേപോലെ നല്ല പ്ലാസ്റ്റിക് ഹൂഡിലോ ഒക്കെ ആക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചക്ക എല്ലാം അരിഞ്ഞ് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം 3 വലിയ സിപ്ലോക്ക് നിറച്ച് വെച്ചിട്ട് ബാക്കി കുറച്ചധികം വന്നത് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ നാൾ ഇരിക്കും കേട്ടോ. 1 വർഷത്തോളം ഇരിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളൊരു 2 മാസം 3 മാസമൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതപ്പോൾ ഏതായാലും നമുക്ക് കുറേ നാൾ വെച്ച് നോക്കാം. എന്തായാലും അഴുക്കാവത്തില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ചക്കപ്പഴമില്ലേ, ചക്കപ്പഴം നമ്മൾ വരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താന്ന്, ഇതിൻ്റെ എന്തിന് ഇപ്പോൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഇലയപ്പം റെഡിയാക്കാനായിട്ട്, വൈകിട്ടേ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ കുറച്ച് ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണേ. അപ്പോൾ ഇത് ഫ്രീസറിലാണ് നമ്മൾ വെച്ചിരുന്നത്, കുറച്ച് കട്ടിയായതുകൊണ്ട് ഇത് ഓവനിലേക്കൊന്ന് വെച്ചിട്ട് ഒന്ന് ലൂസാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് ഞാൻ പുറത്തെടുത്തതാണ് ഓവനിലേക്ക് വെക്കാൻ വേണ്ടി. അങ്ങനെതാ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചക്ക വരട്ടി ഇത് ചൂടാക്കി, 2 മിനിറ്റ് വെച്ചതേ ഉള്ളൂ കേട്ടോ, പക്ഷെ നല്ല ലൂസായി. ഇതിങ്ങനെ തന്നെ തോണ്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. കൂട്ടത്തിൽ ഞാൻ തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇല്ലയപ്പം റെഡിയാക്കിയെടുക്കാം. ഇലയപ്പം റെഡിയാക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. ഗോതമ്പ് മാവൊക്കെ ഞാൻ തന്നെ കുഴച്ച് വെച്ചപ്പോഴേ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇനി അമ്മ നോക്കിക്കോ ബാക്കി പണികൾ. അതായത് എനിക്ക് ഈ ഇലയിൽ ഇതുപോലെ പരത്തിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് അമ്മ തന്നെയാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തത്. ചക്കപ്പഴമൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ചക്കയൊക്കെ വരട്ടി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇതേപോലെ കുമ്പളപ്പം അതേപോലെ ഇലയപ്പം ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇലയപ്പം നമ്മുടെ ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ആ സമയത്ത് നമുക്ക് ഊണ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി. അതാ ഇന്നത്തെ ഊണിൻ്റെ കറികളൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലയോ നമ്മൾ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ മെഴുക്കുവരട്ടി മാത്രമാണ്, അതായത് പയറും ക്യാരറ്റും കൂടി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പപ്പടം വറുത്തു, ഓമയ്ക്ക തോരനുണ്ട്, കുറച്ച് ചൂട നെത്തോലി പീര, അത്രയാണ് കറികൾ. മിന്നുകുട്ടി എന്ത് പരിപാടി ഇവിടെ, എന്തോ പഠിക്കുന്നേ, കാല് നേരെ വെച്ചേരി, കാല് നേരെ വെച്ച്. ടീച്ചർ പറയാത്തതൊന്നും എഴുതി വെക്കരുത് അതില്, ടീച്ചർ വഴക്ക് പറയും സ്കൂളിൽ ചെല്ലുമ്പോ. ആ പിന്നെ എന്തോ എഴുതുന്നേ, അത് കീറി പോവരുത് ബുക്ക്, കളർ ചെയ്യുമായിരുന്നോ, നോക്കട്ടെ നോക്കട്ടെ അമ്മ നോക്കട്ടെ, കളർ ദ പിക്ചർ നോക്ക്, കൊള്ളാമല്ലോ. അങ്ങനെ ഉച്ചയൂണും കഴിഞ്ഞ് വിശ്രമവും കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായ കുടിക്കാനുള്ള സമയമായി. കോഫിയാണേ ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മുടെ ചക്ക ഇലയുടെ ഉണ്ട്. അപ്പോൾ പുറത്ത് പോയപ്പോഴാണെങ്കിലും എഗ് പഫ്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചായ കുടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ ആയിരുന്നു കേട്ടോ, അപ്പോൾ ചക്കയുടെ ആ ഒരു ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ഇലയിലുള്ളത് കാരണം നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി വേഗം തന്നെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ, താങ്ക് യു.